ഇസ്ലാമോഫോബിയ ആദർശ പാപ്പരത്തം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സി പി എമ്മും ഫാസിസ്റ്റുകളും നടത്തുന്ന വിമർശനങ്ങൾ അവരുടെ പ്രത്യയശാസ്ത്ര അപജയമാണ് കാണിക്കുന്നതെന്ന് ജമാഅത്തെ ഇസ്ലാമി എറണാകുളം ജില്ലാ സമിതി അംഗം ഷംസുദ്ദീൻ നദ്വി അഭിപ്രായപ്പെട്ടു. ലിബറലിസവും നവനാസ്തികതയും പുതുതലമുറയെ ലൈംഗിക അരാജകത്വത്തിലേക്ക് നയിക്കുമെന്നും സംഘടനകളിലൂടെയല്ല സംവാദങ്ങളിലൂടെയാണ് ആശയങ്ങൾ പ്രചരിപ്പിക്കേണ്ടതെന്നും ഇസ്ലാം സംവാദത്തിൻ്റെ സൗഹൃദ നാളുകൾ എന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമി കൊല്ലൻപടി ഘടകം നടത്തിയ പൊതുയോഗത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് അബ്ദുല്ലസീസ് പി കെ ഉദ്ഘാടനം നിർവഹിച്ചു. അബ്ദുറഹിമാൻ ഫാറൂഖി, അബ്ദുൽ ഖാദർ, സിദ്ദിഖ് പി കെ എന്നിവർ സംസാരിച്ചു. ആണ് ഇപ്പോൾ സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ, ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ ലോക്കൽ സമ്മേളനം മുതൽ ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങളിലും ഇനി സംസ്ഥാന സമ്മേളനത്തിലെല്ലാം ജമാഅത്തെ ഇസ്ലാമിനെ ശത്രുപക്ഷത്ത് നിർത്തി ഒരു ഭീകര ജീവിയൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് അതിനെ കല്ലെറിയുവാൻ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി. സംഗതി ആടാ, പക്ഷെ ആടൊരു ഭീകരജീവി. അങ്ങനൊരു സിനിമയുണ്ട്, കുറച്ചു മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിരുന്നു കേരളത്തിൽ, ആടൊരു ഭീകരജീവി. ഇതുപോലെ ജമാഅത്തെ ഇസ്ലാമിന് ഭീകരജീവി എന്നർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ പോലും ഈ ഇസ്ലാമോഫോബിയുടെ കേരളീയ എപ്പിസോഡ് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത്, യഥാർത്ഥ ലോകത്ത് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതാരാണ്, ലോകത്തിന് സമാധാനം കെടുത്തുന്നതാരാണ്, ലോകത്തെ സാമ്രാജ്യത്വം മുതലാളിത്വം ഇസ്രയേലുമാണോ ലോകത്ത് പ്രശ്നമുണ്ടാക്കുന്നത്, അതെല്ലാം മുസ്ലിങ്ങളാണോ? അവിടെ നിന്നിട്ട് ചർച്ച വരട്ടെ. ലോകത്ത് ആരാണ് പ്രിയമുള്ളവരെ ലോക ആയുധ ലോക യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത്? ലോകത്ത് ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? മുസ്ലിങ്ങളാണോ? മുസ്ലിം ലോകത്ത് എവിടെയെങ്കിലും വല്ല ആയുധമുണ്ടോ? ആരാണ് ഫോസ്ഫറസ് ബോംബുകൾ ഉണ്ടാക്കുന്നത്? ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കുന്നത് ആരാണ്? ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത് ആരാണ്? ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങൾ ഉണ്ടാക്കിയത് ആരാണ്? ഇറാഖിലും അഫ്ഗാൻ യുദ്ധം ചെയ്യുന്നത് ആരാണ്? ആരുടെ കൈകളിലാണ് ആയുധങ്ങൾ? ആരാണ് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത്? പ്രിയമുള്ളവരെ, ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന അമേരിക്കയാണ്, ബ്രിട്ടനാണ്, ഫ്രാൻസാണ്, ഇസ്രയേലാണ് അവരുടെ കൈകളിൽ ആയുധ കമ്പനികൾ. അവരാണ് ലോകത്ത് മുഴുവൻ യുദ്ധം ആയുധം സപ്ലൈ ചെയ്യുന്നത്. ഇന്ത്യക്ക് ആയുധം കൊടുക്കുന്നത്, പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്നത്, ശ്രീലങ്കയ്ക്ക് ആയുധം കൊടുക്കുന്നത്, അതിൽ സിംഹളർക്ക് കൊടുക്കുന്നത്, അതിൽ അവിടുത്തെ ബുദ്ധന്മാർ അവിടുത്തെ ഹിന്ദുക്കൾക്ക് കൊടുക്കുന്നത്, എൽ ടി ടിക്ക് കൊടുക്കുന്നത്, തമിഴ് പുലികൾക്ക് നൽകുന്നത്, ശ്രീലങ്കൻ സിംഹളർക്ക് നൽകുന്നത്, സാക്ഷാൽ അറബ് രാജ്യങ്ങളിൽ യു എക്ക് നൽകുന്നത്, സൗദി അറേബ്യക്ക് നൽകുന്നത്, കുവൈറ്റ് നൽകുന്നത്, ഇറാനും യു എക്ക് നൽകുന്നത്, ലോകത്തിന് മുഴുവൻ ആയുധം സപ്ലൈ ചെയ്യുന്നത് അമേരിക്കയാണ്. ലോകത്ത് മുഴുവൻ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതും അമേരിക്കയാണ്. ലോകത്ത് മുസ്ലിം നാടുകൾ എവിടെയെങ്കിലും സൗദി അറേബ്യയിൽ ആയുധമുണ്ടോ? യു എയിലും ഖത്തറിലും ബഹ്റൈനിലും ഒമാനിലും ഒക്കെ യഥാർത്ഥത്തിൽ ആയുധങ്ങളുണ്ടോ? അവിടെ വല്ല ബോംബ് ഉണ്ടാക്കുന്നുണ്ടോ? മുസ്ലിം നാടുകളിൽ എവിടെയാണ് ബോംബുകൾ ഉണ്ടാക്കുന്നത്? പ്രീ വെഡിങ്, ഹൽദി, ബ്രൈഡൽ ഷവർ, പോസ്റ്റ് വെഡിങ്, പ്ലാൻ ചെയ്യാൻ ഇനി എന്തൊക്കെ കാര്യങ്ങളാ? ഇതൊന്നും അല്ല മക്കളെ കല്യാണം. മുട്ടും പാട്ടും സൽക്കാരും പന്തല് നിറയെ ആളുകളും നിറഞ്ഞു നിക്കുന്ന ആഘോഷായിരുന്നു ഞങ്ങളെ കാലത്തെ കല്യാണം. നമ്മുടെ ഫാമിലിയിലെ കല്യാണം പോലെ അല്ലേ? മൈലാഞ്ചി മുഞ്ചും മണവാട്ടിയും സൽക്കാരങ്ങളും ഒക്കെ ആയി കല്യാണം പൊടി പൊടിക്കാണ് ഫാമിലിയില്. എന്നാ വിട്ടാലോ കല്യാണം കൂടാൻ. എന്റെ ഫാമിലിയിൽ കല്യാണം, ഫാമിലി വെഡിങ് സെന്റർ.